പ്രേക്ഷക പ്രീതിയിൽ റേറ്റിംഗിൽ മുൻനിരയിലും നിൽക്കുന്ന പരമ്പരയാണ് കുടുംബവിളക്ക്. സുമിത്ര എന്ന വീട്ടമ്മയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന പരമ്പര ഇരു കൈകളും നീട്ടിയാണ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തത്. ഭർത്താവിൽ നിന്നും മകളിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും സുമിത്രയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുരാസുരങ്ങളും സംഘർഷങ്ങളുമാണ് പരമ്പരയുടെ പ്രമേയം. ചിത്രസേനയുടെ ഗുഡ് പ്രൊഡക്ഷൻ കമ്പനിയാണ് കുടുംബവിളക്കിന്റെ നിർമ്മാണം. കുടുംബവിളക്കിലെ വേദികയായി പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയാണ് അമൃത നായർ. എന്നാൽ നടിയുടെ പെട്ടെന്നുള്ള പിന്മാറ്റം പ്രേക്ഷകർക്ക് ഏറെ നിരാശയും നൽകി. ഇത്തവണത്തെ തിരുവോണം നാളിൽ ഒരു മണിക്കൂർ നീണ്ടുനിന്ന മെഗാ എപ്പിസോഡിലാണ് വേദിക എന്ന കഥാപാത്രത്തെ വീണ്ടും മാറ്റിയതായി പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ആമയായ നായർക്ക് പകരം നടി ശരണ്യ ആനന്ദാണ് ഓണം മുതൽ വേദികയെ അവതരിപ്പിക്കുന്നത്. ആമയുടെ പെട്ടെന്നുള്ള പിന്മാറ്റം ആരാധകർക്ക് അങ്ങനെ ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നില്ല. വേദികയായി ആമ എത്തും മുമ്പ് തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചത് തെന്നിന്ത്യൻ നായിക ശ്വേത വെങ്കട് ആയിരുന്നു. 1 മുതൽ 56 വരെയുള്ള എപ്പിസോഡിലായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത്. പിന്നീട് പെട്ടെന്നായിരുന്നു ആ പരമ്പരയിൽ നിന്നും അവർ പിന്മാറിയത്. 57 എപ്പിസോഡുകൾ മുതൽ 110 വരെയുള്ള എപ്പിസോഡുകൾ മുതലാണ് ആമയെ നിറഞ്ഞു നിന്നത്. വേദികയായി മാറിയതിന് പിന്നാലെയാണ് ആമയ്ക്ക് മറ്റൊരു പരമ്പരയിൽ അഭിനയിക്കാൻ എത്തിയതായി പ്രേക്ഷകർ അറിയുന്നത്. കൂടത്തായി പരമ്പരയിലാണ് ആമയെ എത്തിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണോ വേദികയെ ഉപേക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ ആരാധകർ സംശയത്തിലായിരിക്കുന്നത്. കുടുംബവിളക്കിൽ നിന്നുള്ള താരങ്ങളുടെ പിന്മാറ്റം അടുത്തിടയ്ക്ക് ഏറെ ചർച്ചയാകുന്നുണ്ട്. നരൻ ശ്രീജിത്തിന്റെ പിന്മാറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നടിയും ഫാഷൻ ഡിസൈനറും കൊറിയോഗ്രാഫറും മോഡലുമായ ശരണിയാണ് ഇപ്പോൾ വേദികയെ അവതരിപ്പിക്കുന്നത്. തമിഴ് സിനിമയിൽ അരങ്ങേറി പിന്നീട് മലയാളത്തിൽ സജീവമായ നടിയാണ്. മോഹൻലാൽ അഭിനയിച്ച 1971 ബിയോണ്ട് ദ ബോർഡേഴ്സിലാണ് ആദ്യമായി മലയാളത്തിൽ നടി അഭിനയിക്കുന്നത്. ഒരാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുമ്പോൾ പെട്ടെന്ന് അയാളെ മാറ്റുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഈ കുടുംബവിളക്കിലെ മുഴുവൻ പ്രേക്ഷകരും തങ്ങളുടെ അഭിപ്രായമായി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ആരെ മാറ്റരുത്, പ്രത്യേകിച്ചും വേദികയെ. എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ഇപ്പോഴും കുടുംബവിളക്ക് തന്നെയാണ് പരമ്പരകളിൽ 1-ാം സ്ഥാനത്തേറി റേറ്റിംഗിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇനിയും ഈ സീരിയലിൽ നല്ല മുഹൂർത്തങ്ങൾ സംഭവിക്കട്ടെ എന്നും സീരിയൽ വീണ്ടും മെഗാഹിറ്റിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.